ഫ്രോണ്ടിയർ ബണ്ട് റോഡ് നിവാസികളോട് എളവള്ളി പഞ്ചായത്ത് ഭരണാധികാരികൾ പ്രതികാരം കാട്ടുന്നുവെന്ന് ഭാരതീയ ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സി സി ശ്രീകുമാർ. ഫ്രോണ്ടിയർ ബണ്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിലും വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ തിരിഞ്ഞു നോക്കാത്തതിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് എളവള്ളി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച റോഡിൽ കിടന്നുകൊണ്ടുള്ള സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എളവള്ളി പഞ്ചായത്തിലെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അഭിനവ കമ്മ്യൂണിസ്റ്റായ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് സാധിക്കുന്നില്ലെന്നും കൊച്ചിൻ ഫ്രോണ്ടിയർ ബണ്ട് റോഡ് നിവാസികളോട് പ്രതികാരം കാണിക്കുകയാണ് എളവള്ളി പഞ്ചായത്ത് ചെയ്യുന്നതെന്ന് സി സി ശ്രീകുമാർ അഭിപ്രായപ്പെട്ടു. ഇവിടുത്തെ ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് നിറവേറ്റാൻ വേണ്ടി അത് അധികാരികളുടെ മുന്നിൽ അധികാരികൾ ശ്രദ്ധിക്കപ്പെടാതെ വന്നപ്പോൾ അധികാരികൾ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ചരിത്രത്തിൽ ഒരിക്കൽ പോലും എളവള്ളി ഗ്രാമപഞ്ചായത്തിന് ഭരണനേതൃത്വം കൊടുക്കാൻ രാഷ്ട്രീയ അധികാരം ലഭിക്കാതെ പോയ ആ പ്രസ്ഥാനം സമരരംഗത്തേക്ക് വന്നപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച 20 വരുന്ന പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിലെ അല്ലെങ്കിൽ അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാർ പോലും കോൺഗ്രസിൻ്റെ സമരത്തിന് കൂടെ അണിനിരക്കുന്ന ചിത്രം കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കണ്ടതാണ്. 20 കുടുംബങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ഏക റോഡായ പണ്ടറക്കാട് കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിന് സമീപമുള്ള ബണ്ട് റോഡ് തകർന്നിട്ട് 8 പഞ്ചായത്ത് അധികൃതരോ വാർഡ് മെമ്പറോ സ്ഥലം സന്ദർശിക്കാത്തതിലും അവാർഡുകൾക്ക് വേണ്ടി പഞ്ചായത്ത് ഫണ്ടുകൾ ധൂർത്തടിക്കുന്നത് നിർത്തലാക്കി സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് ശ്രീകുമാർ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷനായി. കോൺഗ്രസ് നേതാക്കളായ എ ഡി സാജു, എൻ കെ സുലൈമാൻ, കെ പി വിവേകൻ, കോയ പോക്കാക്കില്ലത്ത്, ജിൻഡോ തേറാട്ടിൽ, പ്രസാദ് വാഗ, സജീവ് കുന്നത്തുള്ളി, ബാബു കെയോ, രവീന്ദ്രൻ കാക്കനാട്, രാജമണി കൊണ്ടരപ്പശ്ശേരി എന്നിവർ സംസാരിച്ചു. എം പി ശരത്കുമാർ, ജോബിൻ ജോസ്, വിഷ്ണു എളവള്ളി, ബാബു താമരപ്പിള്ളി, ജിജി കടവല്ലൂർ, അമീൻ പണ്ടറക്കാട് എന്നിവർ നേതൃത്വം നൽകി. ഒക്ടോബർ മാസത്തിൽ എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇവിടുത്തെ കുടുംബാംഗങ്ങളുമായി ഒത്തുകൊണ്ട് ഒരു ജനകീയ സമരം സംഘടിപ്പിച്ചു. ജനകീയ സമരത്തിൽ 20 ഭവനങ്ങളിലെ എല്ലാവരും തന്നെ ആ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. രാഷ്ട്രീയം തന്നെ നോക്കാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്ന ആ സമരം അത് യഥാർത്ഥത്തിൽ ആവശ്യമുള്ള ഒരു സമരമാണെന്ന് തോന്നിയതുകൊണ്ടാണ് സി പി എം അനുകൂലികൾ പോലും ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം നിന്നത്. സി സി ടി വി ന്യൂസ്, കേച്ചേരി.